ഒരു കപ്പ് പച്ചരി കൊണ്ട് നല്ല ആരെടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. എപ്പോഴും നമ്മൾ ഒരുപോലെയുള്ള ഒരേ ബ്രേക്ക്ഫാസ്റ്റിനെ കഴിച്ച് മടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ദോശ, ഇഡ്ഡലി, പുട്ട് ഇതൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ അരി അരക്കുമ്പോൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് അത്രയും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ആളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ രണ്ട് കപ്പ് പച്ചരിയൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിതാ പച്ചരി കുതിരാനിട്ടിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ കുതിരാനിട്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ 2 കപ്പാണെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് കുതിരാനിടണം. അപ്പോൾ പച്ചരിക്ക് പകരം ബസ്മതി റൈസ് എടുക്കാം, അല്ലെങ്കിൽ ജീരകശാല അരി എടുക്കാം. അതുപോലെ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഈ അരിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പച്ചരി വെച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുത്തരീൻ്റെ ചോറാണ് ഞാൻ ചേർക്കുന്നത്. വെള്ള അരിൻ്റെ ചോറാണുള്ളെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു വെള്ള കളറ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. നമ്മൾ ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5-6 കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ തീരെ നിവൃത്തിയില്ലെങ്കിൽ, ഇങ്ങോട്ട് ഇല്ലെങ്കിൽ മാത്രം വെല്ലുള്ളിൻ്റെ ഒരു കഷ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങയും വെള്ള കളറിലുള്ള തേങ്ങ എടുക്കുക. അപ്പോൾ വൈറ്റ് കളർ മാത്രം എടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ പാർട്ട് ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. അതുപോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഈസ്റ്റിൻ്റെ ഒന്ന് അളവ് കൂടിപ്പോകരുത്. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം, നമ്മൾ അരി അരച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് മിക്സിയിലെ ജാറിലൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതുപോലെ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകിച്ച് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അളവിൽ ഈസ്റ്റൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വല്ലാത്ത ചുവ മുന്നിട്ടേക്കും. അത് ചില ആൾക്കാർക്ക് വയറ്റിന് പിടിക്കുകയില്ല, ചില അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അതിൻ്റെ അളവൊന്നും ഒരുപാട് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കൊരു 8 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്, ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാവ് ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊങ്ങി പുറത്ത് മറിയുന്ന തരത്തിലുള്ള മാവല്ല ഇതുണ്ടാവുക. അപ്പോൾ വെറും പച്ചരി മാത്രമല്ലേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അളവിൽ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലോണം പൊങ്ങിക്കിട്ടുകയും ചെയ്യും. അതുപോലെ ഈസ്റ്റിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് കൂടിപ്പോകാണ്ടിരിക്കാൻ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറി ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഇതിന് ഏറ്റവും അധികം യോജിക്കുന്ന കറി എന്ന് പറയുന്നത് തക്കാളി ചട്നിയാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പേനടുപ്പത്ത് വെച്ച് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഹോട്ടൽ രുചിയിലുള്ള തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എള്ളെണ്ണയോ അല്ലെങ്കിൽ തീരെ നിവൃത്തിയിലേക്ക് മാത്രം വെളിച്ചെണ്ണയോ എടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല പോലെ ഒന്ന് റോസ്റ്റായി വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഒരു കായ്മുളക് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എൻ്റെ അടുത്ത് വലിയതാണ് ഉള്ളത്, അതുകൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി ഇങ്ങടുത്ത് ഉള്ളെങ്കിൽ ഒരു 2-3 എണ്ണം എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 കഷ്ണം വെല്ലുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ സൈസിലുള്ള ഉള്ളിയാണ്, അതുകൊണ്ട് അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടും. ഇതുപോലെ ചെറിയ സ്ലൈസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒരുപാടങ്ങ് വഴന്ന് വെന്തോടേണ്ട ആവശ്യമില്ല. നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കേണ്ടല്ലേ. അപ്പോൾ ഈ ഇതൊന്ന് ഇങ്ങനെ വാടിക്കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വലിയൊരു സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ നല്ല കളറിലുള്ള തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലോണം പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും ചെയ്യും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറ്റൽ മുളക് ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ എരി കൂടാണ്ട് സൂക്ഷിക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കാക്കിയെടുക്കാം.
അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരും, അതിൻ്റെ ഒരു പുറം ഭാഗമൊക്കെ ഒന്ന് ഇതായി വരും. ഇനിയിപ്പോൾ അത് സോഫ്റ്റായിട്ട് ഇല്ലെങ്കിലും ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്, ഇനി ഒരു 5 മിനിറ്റും കൂടി തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വെള്ളമൊക്കെ ഒന്ന് ഊറി വരുന്നുണ്ട്, അതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിൻ്റെ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് ഇത് വാടി കിട്ടണം, മാറിക്കിട്ടണം. എന്നാൽ മാത്രമേ നമ്മളെ ആ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഇതൊക്കെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പും, അതുപോലെ തന്നെ ഇതുവരെ ആരും ചെയ്ത് കൊടുക്കാത്ത പോലത്തെ ഒരു ഐറ്റമാണ് നമ്മളിതിൽ ചെയ്യുന്നത്, കുറച്ച് ക്യാരറ്റാണ്. ഒരു 1/2 കഷ്ണം ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ചൊരു മധുരവും ഒക്കെ ഉണ്ടാകും അത് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇതാ നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് ചേർത്തിട്ട് ഒന്ന് നോക്കുക. ക്യാരറ്റ് നമ്മളെ ഹെൽത്തിനും നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ തക്കാളി എരിവും പുളിയും ഒക്കെ മുന്നിട്ട് നിൽക്കുമ്പോൾ ചില ആൾക്കാർ പഞ്ചസാര ചേർക്കാറുണ്ട്. അപ്പോൾ പഞ്ചസാരനേക്കാൾ എന്തുകൊണ്ടും നമ്മുടെ ഹെൽത്തിന് നല്ലത് ക്യാരറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് തയ്യാറാക്കി നോക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കട്ടിയിൽ പോലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും കായ്മുളകും അതുപോലെ തന്നെ ഒരു നുള്ള് ഉഴുന്നും കൂടിയും വറുത്തിടുന്നുണ്ട്. അപ്പോൾ ഒരു ഉഴുന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടേനും, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് മാത്രമല്ല നമുക്ക് ദോശക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പൂരിക്കൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ക്യാരറ്റ് ചേർത്തിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കറി റെഡിയായി. ഇനി നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തത്. അപ്പോൾ നോൺ സ്റ്റിക്ക് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, സാധാരണ നമുക്ക് അയണിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇതാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണ വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തത്. മറ്റേ നമ്മൾ അയണിൻ്റെയൊക്കെ എടുക്കുന്നതാണെങ്കിൽ എന്തായാലും കുറച്ച് എണ്ണയെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ആ ഒരു ഫ്ലെയിം കൊണ്ട് തന്നെ നമ്മൾ അപ്പമൊക്കെ മേലെ ഇങ്ങനെ ഹോള് വീകാൻ തുടങ്ങും. ആ ഒരു സമയം നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മൂടി വെക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കുറച്ച് വെക്കണം, എന്നാൽ മാത്രമേ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഹോള് വരുന്ന സമയം മാത്രമേ നിങ്ങളിത് മൂടി വെക്കാൻ പാടുള്ളൂ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മാവ് ഒഴിച്ച പാടനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഹോള് വരില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തിരിച്ചിട്ട് കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ മേൽഭാഗം മാത്രം അങ്ങനെ കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഒരു അപ്പം റെഡിയാക്കിയത്. അപ്പോൾ നമ്മളെ ഹെൽത്തിന് എന്തുകൊണ്ടും വളരെ നല്ലത് തന്നെയാണിത് എണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇതാ ഇനി വീണ്ടും നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ചൊരു മീഡിയത്തിൽ നിൽക്കുമ്പോൾ തന്നെ മേൽഭാഗത്തൊക്കെ ആ ഹോളൊക്കെ ഒന്ന് വീകാൻ തുടങ്ങും. ആ ഒരു സമയം മാത്രം നമുക്ക് മൂടി വെക്കാം, എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊങ്ങി വരാനൊക്കെ തുടങ്ങും. അപ്പോഴൊക്കെ മേൽഭാഗം ഒന്ന് റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ അതിൻ്റെ ആ ഒരു അടിയിലത്തെ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എപ്പോഴും ഒരേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിന്ന് മടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഞാനിതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ആരെടുത്ത അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നമ്മൾ കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് അരച്ചുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.